ഇഫ്ലാമിന് എന്താണ് പ്രശ്നം ലോകത്തെ മൊത്തം ഇഫ്ലാം വ്യാപിച്ച എന്താ എനിക്ക് എന്താ പ്രശ്നം ഇഫ്ലാം എന്ത് തെറ്റിയത് മഹാനായ ആനായ പ്രവാചകൻ മുഹമ്മദ് നബി ഞാൻ ഞാൻ ട്രോളിൽ നിന്നല്ല എനിക്കങ്ങനെ ട്രോളിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല

അപ്പൊ മൊഹമ്മദ് ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുമ്പോൾ ഇടക്കേറിയത് കേട്ടോ ഇടയ്ക്കറിയാൻ താഴേക്ക് വിടും കാരണം വേറെ മാർഗമൊന്നും ഇല്ലാത്തോണ്ട പറയുന്നതിനെ ശല്യപ്പെടുത്തിയാൽ താഴേക്ക് വിടും കാരണം മൊഹമ്മിന് മാത്രമല്ല ഇത് ഒരുപാട് പേർക്ക് കേൾക്കേണ്ട പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അറിയാനും അറിയിക്കാനുമാണ് ഈ റൂമിട്ടിരിക്കുന്നത് നമ്മുടെ ഇടക്കേറിയത് ഓക്കെ അപ്പോൾ ഇസ്മായിൽ ഹനിയെ അള്ളാഹു എടുത്തു അതെ നമ്മൾ അന്ന് ഈ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതാണ് ഇസ്രയേലിന് എപ്പോഴായിരുന്നു അറിയോ നമ്മള് പിന്നെ ഈ നമ്മുടെ ഈ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണസമയത്ത് ഇയാളവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇയാളോടെ ഇരിക്കേ ഇരിക്കുന്നൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ച ടെലിവിഷൻ കാണിച്ചാണ് അത് ഞാൻ ഓർത്ത അന്ന് തീർക്കുന്നു ഞാൻ ഓർത്ത ഞാൻ ഒന്ന് പറയുകയും ചെയ്യും മിക്കവാറും ഇന്ന് തന്നെ തീരും കാരണം ഫ്രണ്ടി കയറി ഇരിപ്പുണ്ട് പുള്ളി എന്ന് അപ്പം സുപ്രഭാതം പറഞ്ഞാൽ മിക്കവാറും തീരാത സാധ്യമുണ്ട് മിസൈൽ മിക്കവാറും വിട്ടേക്കു എന്ന് പറഞ്ഞു ഏതായാലും ആ അത് മാറി ഇസ്ര ഇറാന്റെ പുതിയ പ്രസിഡന്റ് പുതിയ ഇറാന്റെ പ്രസിഡന്റ് അധികാരമേക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ വെച്ചാണ് ഈ ചടങ്ങിൽ ഇയാള് പോയപ്പോഴും അവിടെ ഇയാള് തങ്ങിയിരുന്ന ബിൽഡിങ്ങിന് നേരെ ഹോട്ടലിന് നേരെയാണ് റോക്കറ്റ് ആക്രമണം നടത്തി എയർ സ്ട്രൈക്ക് എന്നാണ് പറയുന്നത് ഇയാളുടെ അംഗരക്ഷകനും പോയി ഇയാളും പോയി ഞാനൊരു ഒരു കാര്യം ചുമ്മാ പറയാ ഒരുപാട് പേര് മരണപ്പെട്ടു ഇപ്പം പത്തനാപ്പയ്യാരൻ പേര് ഇസ്രയേലിൽ തന്നെ പിന്നെ ഹമാ ഹമാസിന്റെ ഗാസയിൽ തന്നെ മരണപ്പെട്ടു ഗാസ എന്ന് പറയുന്ന ഒരു ആൾക്കാർ ആൾക്കാരില്ലാത്ത ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഗാസയെ പറ്റി ആൾക്കാർ ഗാസ ആൾക്കാർ താമസമില്ലാത്ത ഒരു തുരുത്തായി മാറുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ താമസമില്ലാത്ത ഒരു തുരുത്തായി ഗാസ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നേരത്തെ ടോം ജോസർ പറഞ്ഞ ചെറിയ തെറ്റുപറ്റി എന്തായിരുന്നു അറിയോ ആ മ്യൂടിച്ച് പിന്നെ അത്ലറ്റികളെ കൊന്നപ്പം ഇവര് നാളെ ഞങ്ങൾ കൊല്ലും എന്നും പറ അങ്ങനെയല്ല അവര് ഒരു റീത്ത് വെക്കുകയാണ് ആദ്യം റീത്തല്ല ഒരു പൂച്ചണ്ട് കൊണ്ടേ വെക്കുകയാണ് എന്നിട്ട് അതിൽ എഴുതിയിരുന്നത് വി ഡോൺ ഫർഗി ആൻഡ് വി ഡോൺ ഫർഗറ്റ് എന്നാണ് ഞങ്ങൾ പൊറുക്കുകയും ഇല്ല ക്ഷമിക്കുകയും ഇല്ല എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത് അല്ല ഞങ്ങൾ മറക്കുകയുമില്ല പൊറുക്കുകയുമില്ല അത് അതിൽ ശരിക്കും അവര് കൊല്ലപ്പെടുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പാണ് ആ റീറ്റ് കൊടുത്തിരുന്നത് അതിന്റകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കൂടാതെ ഇവർ ഇവരുപയോഗിച്ചിരുന്ന ബുള്ളറ്റ് കൂടി പ്രത്യേകം ബുള്ളറ്റാണ് അതായത് ആ ബുള്ളറ്റ് അകത്ത് അർജുന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മുടെ മുഹമ്മദിന് ഒരു മറുപടി നാസിർക്ക കൊടുത്തതിനു ശേഷം നിങ്ങൾ മൈക്ക് എടുത്തോളൂ ഒരു മിനിറ്റ് മുഹമ്മദ് വെയിറ്റിംഗിലാണ് ഒരു മിനിറ്റ് സോറി അടുത്ത ചാൻസ് അർജുന ഉം ശരി ശരിയാണ് പിന്നെ എപ്പോഴാ എപ്പോഴാ വെച്ചെങ്കിലും അല്ലേ എഴുതിയിരുന്നാണ് ഞാൻ പറഞ്ഞത് ബി ഡോൺ ഫർഗി ആൻഡ് ബി ഡോൺ ഫർഗറ്റ് ഞങ്ങൾ മറക്കുകയും ഇല്ല പൊറുക്കുകയും ഇല്ല അങ്ങനെ പത്തിരുപത് കൊല്ലം എടുത്തു കേട്ടോ അല്ല അവസാനത്തെ പിന്നെ അക്രമാരിയെ കൊല്ല കൊന്നപ്പോ പത്തിരുപത് കൊല്ലം എടുത്തു എങ്ങനെയായാലും ഒരു പാരം വീട്ടി എന്ന് പറഞ്ഞപോലെ അവരോട് കളിക്കാൻ പോയതുകൊണ്ട് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അത് ചുമ്മാ വാങ്ങിച്ചു കൂട്ടാവുന്നേ ഉള്ളൂ ഇപ്പൊ ഈ പിന്നെ നേരത്തെ ടോം ടോംജോസാറ് പറഞ്ഞ പോലെ ഈ യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത് പിന്നെ ഈ ഇസ്ലാമില്ലാതൊന്നുമില്ല ഇസ്ലാമിന്റെ ഇത് നശിക്കില്ല കാരണം നേരത്തെ ആ ജോ പറഞ്ഞ പോലെ അവരുടെ പുസ്തകം നശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ കാരണം വളർന്നു വരുന്നവരല്ലേ ഈ മദ്രസേന്ന് പഠിപ്പിച്ചാണ് കൂടുന്നത് ഈ മദ്രസേന്ന് പഠിപ്പിക്കുന്നത് ഒരാൾ പോയി കഴിഞ്ഞു ഇപ്പൊ ഈ ഇസ്മയിൽ ഖനിയുടെ തന്നെ മരണപ്പെട്ടപ്പോൾ അവരുടെ ഹമാസ് നേതാവ് പറഞ്ഞുതന്നാ അറിയോ ഹമാസിന്റെ ഏർ ഔദ്യോഗിക പിന്നെ പ്രതികരണം വന്നപ്പം അവർ ഒരു ആയത്താണ് അവരതിനുദ്ധരിച്ചത് എന്താണെന്നറിയോ ആയത്ത് ആ ഖുർആാൻ ആയത്തിൽ പറയുന്നത് രക്തസാക്ഷികൾ മരിക്കുന്നില്ല രക്ത അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവർ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത് അവര് ജീവിച്ചിരിക്കുന്നു അവർ അല്ലാഹുവിന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നു അവർക്ക് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും ഭക്ഷണവും ഭക്ഷണം വരെ എത്തിക്കൊണ്ടിരിക്കുന്നു സ്വർഗീയ വിഭവങ്ങൾ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഭക്ഷണവും അവർക്ക് അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ പിന്നെ ഖുർആൻ ആയത്ത് ആ ആയത് ഞാൻ വരെ ഓർക്കുന്നില്ല അപ്പൊ അവിടെ അങ്ങനെയാണ് പറയുന്നത് ആ ആയത്താണ് പിന്നെ ഹമാസ് അവർ ഇതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് അവർ എഴുതി വിട്ടത് പിന്നെ ഇസ്മയിൽ കനിയ മരിച്ചപ്പ അതിന്റെ ഭാഗമായിട്ട് എഴുതി വിട്ടു അതായത് ഇവരെ ഷഹീദായി ഷഹീദായിക്കഴിഞ്ഞാല് ഇപ്പൊ അള്ള ഒരു ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ചാകുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇസ്രയേലിന്റെ പിടികൊണ്ട് കേറ്റി ജാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ പോയി ഇപ്പൊ ശ്രീലങ്കയിലെ പള്ളി ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ കയറി പൊട്ടിത്തെറിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യൻ പള്ളിയിലോ അമ്പലങ്ങളിലും ഒക്കെ കയറി പൊട്ടിത്തെറിച്ച് ചത്തുകഴിഞ്ഞാല് ഇവർക്ക് അപ്പൊ തന്നെ ഇവര് സ്വർഗീയ സന്നിധിയിൽ എത്തുകയാണ് ആ നിമിഷം തന്നെ സ്വർഗീയ സന്നിധിയിൽ എത്തിക്കുകയാണ് എത്തുകയാണ് അതുകൊണ്ടാണ് അവരെ അസ്സലാം അസ്സലാം യാഷീദ് അസലാം ഈ പാലസ്തീനികൾ എപ്പോഴും വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് അവരുടെ നേതാക്കന്മാരോ അവരുടെ പാലസ്തീനികളോ ചാവുമ്പോളാ ശവം മുന്നിൽ വെച്ചുകൊണ്ട് അവർ വിളിക്കുന്ന കേട്ടുണ്ട് അസ്സലാം അസ്സലാം യാഷീദ് അസലാം എന്ന് പറഞ്ഞാൽ അല്ലയോ രക്തസാക്ഷി നിനക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞതുപോലെ ഇവർ ഈ പിന്നെ ഈ ആയത്താണ് ഹമാസ് അപ്പ തന്നെ എടുത്തു പ്രയോഗിച്ചത് കാരണം മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്വർഗത്തിലേക്ക് എത്തുന്നു സ്വർഗീയ വിഭവങ്ങൾ ആ നിമിഷം തന്നെ എത്തി തുടങ്ങുകയാണ് അല്ലാതെ ഒരു ഇപ്പൊ ഒരാൾ രോഗിയായിട്ട് മരിക്കുന്നു ഇപ്പൊ ഒരു മുസ്ലിം രോഗിയായിട്ട് മരിക്കുന്നു വെച്ച രോഗിയായിട്ട് മരിച്ചാൽ പ്രയോജനമൊന്നുമില്ല അവൻ ലോകാവസാനം വരെ കാത്തിരിക്കണം ലോകാവസാനം കഴിഞ്ഞ് വിചാരണ നടക്കണം അതൊക്കെ കഴിഞ്ഞാണ് അവനെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് അള്ള തീരുമാനിക്കുന്നത് ഇനിയിപ്പോ ഒരു പിന്നെ ഒരു അപകടത്തിൽ മരണപ്പെട്ടു ഇപ്പൊ വയനാടൊക്കെ അപകടത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് ആ മരണപ്പെട്ടവരൊക്കെ ഈ കടക്കണം പോയി വർഷങ്ങളോളം കിടക്കണം ലോകം മുഴുവൻ അവസാനിക്കണ്ടേ ലോകം ഇപ്പൊ ചിലപ്പോ ഒരു അഞ്ഞൂറ് അമ്പത് ലക്ഷം കൊല്ലത്തിന് ശേഷമാണ് അവസാനിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഒരു അഞ്ചു ലക്ഷം കൊല്ലത്തിന് ശേഷമാണ് അവസാനിക്കുന്നത് അല്ല ഒരു അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷമാണ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ അതുവരെ ഇവർ കവറി കിടക്കണം അതിനുശേഷമാണ് വിചാരണകൾ തുടങ്ങുന്നത് ഈ വിചാരണയൊക്കെ തുടങ്ങി വെച്ച് വേണം അള്ളാഹ് കയറ്റിവിടണം പക്ഷേ പക്ഷേ ഇപ്പൊ ഇസ്മയിൽ ഖനിയെ കൊല്ലപ്പെട്ടതുപോലെ ഒരു ഇപ്പം നമ്മുടെ അജ്മൽ കസബ് കൊല്ലപ്പെട്ട പോലെ പിന്നെ ബിൽ ലാതൻ കൊല്ലപ്പെട്ട പോലെ എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പൊട്ടിത്തെറിയിലോ ഏതെങ്കിലും ഒരു ഇസ്രോയിലെ ആക്രമണങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊട്ടിത്തെറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഈ ശ്രീലങ്ക നടത്തിയ പോലെ ഒരു ആക്രമണങ്ങളിലോ ഒക്കെ ഇവർ മരിച്ചു കഴിഞ്ഞാൽ അതായത് ജിഹാദ് നടത്തിയ ഇവർ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ നിമിഷം തന്നെ ഒരു സ്വർഗത്തിലേക്ക് കയറുകയാണ് ആ നിമിഷം മുതൽ അവർക്ക് ഹൂറികളെ കിട്ടുകയാണ് കുറാൻ എഴുപത്തെട്ട് മുപ്പത്തി മുപ്പത്തിമൂന്നിൽ പറയുന്ന അതായത് നിങ്ങൾക്ക് കൂർത്ത കൂർത്തമുലയുള്ള സമപ്രായക്കാരായ തരുണീമണികളെ നിങ്ങൾക്ക് അവിടെയൊക്കെ തരുന്നതാണ് പതഞ്ഞു പൊങ്കും പൊന്തുന്ന മദ്യ ചഷകങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് എവിടെയാണ് സ്വർഗ്ഗത്തിൽ എന്താണ് കിട്ടുന്നത് കള്ളും പെണ്ണും ഈ കള്ളും പെണ്ണും ഈ ഇസ്ലാമിക പൊട്ടിത്തെറയിലൂടെ മരിക്കുന്ന തീവ്രവാദികൾക്ക് ആ നിമിഷം മുതൽ കിട്ടി കിട്ടിത്തുടങ്ങുകയാണെന്നാണ് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ അപകടത്തിലൂടെയോ അസുഖം ബാധിച്ചോ ഒരു സ്വാഭാവിക മരണം നടന്നാല് അവർ കബറിയിൽ പോയി കിടക്കണം ഈ ലോകം അവസാനിക്കുന്നത് വരെ അതായത് നേരത്തെ പറഞ്ഞ അഞ്ഞൂറ് കൊല്ലം ചിലപ്പോൾ കിടക്കണവർ ചിലപ്പോൾ അഞ്ചു ലക്ഷം കൊല്ലം കിടക്കണവർ കാരണം ഭൂമി ഭൂമിയോട് അവസാനിക്കണം അത് കഴിഞ്ഞാൽ വിചാരണ തുടങ്ങുന്നുള്ളൂ പക്ഷേ ഒരു രക്തസാക്ഷി ആയിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവന് കിട്ടിത്തുടങ്ങി അതുകൊണ്ടാണ് രക്തസാക്ഷി മരിക്കുമ്പം അവന്റെ കഫം പോലും കുളിപ്പിക്കരുതെന്നാണ് പറയുന്നത് അവന്റെ മയ്യത്ത് കുളിപ്പിക്കരുത് അവൻ ഏത് രീതിയിലാണ് മരണപ്പെട്ടത് അവന്റെ ശരീരത്തിലുള്ള രക്തപ്പാടുകളോടെ അവന്റെ വസ്ത്രത്തിലുള്ള രക്തപ്പാടുകളോടെ തന്നെ അവനെ കവഞ്ച് കവറടക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് കാരണം എന്താണ് മൂന്ന് വയസ്സ് നാല് വയസ്സാകുമ്പോൾ തന്നെ മദ്രസയെ കൊണ്ടുപോവ് ആണ് മദ്രസയിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് നിന്റെ സ്കൂളിൽ നീ ചെല്ലുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന നാരായണനും ജോസഫും സാബുവും ലളിതയും പാർവതിയും ഒക്കെ കാഫിരിങ്ങളാണ് അവരൊക്കെ നരകത്തിലേക്ക് പോകുന്നവരാണ് നമ്മൾ സ്വർഗീയ നമ്മൾ മുസ്ലിമങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് നമുക്ക് മാത്രമാണ് മാത്രമാണല്ല സ്വർഗം ഒരുക്കി തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മുസ്ലിമിങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ അതുകൊണ്ടാണ് കുറേ മരിച്ചു കഴിയുമ്പോൾ ഇവരുടെ ഒരു തൽക്കിയും ചൊല്ലുക എന്ന് ഒരു പരിപാടിയുണ്ട്

ഇവരുടെ മൗലവി വന്നു വെച്ച് കബറിന്റെ അടുത്ത് വെച്ചാൽ ആ മയ്യത്തിന്റെ തലയ്ക്ക് ഭാഗത്ത് നിന്ന് വെച്ച് ചൊല്ലിക്കൊടുക്കുന്ന ഒരു 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 പരിപാടി അതിനാണ് തൽക്കീൻ ചൊല്ലുക എന്ന് പറയുന്നത് അതിൽ ആദ്യം പറയുന്നത് മൻ റബ്ബുക എന്നാണ് അതായത് നിന്റെ റബ്ബേത് അതായത് ഇവർക്ക് കബറിൽ ഇറക്കി കഴിയുമ്പോൾ മുൻകറിൻ നക്കീർ എന്ന് പറഞ്ഞ രണ്ട് മലക്കുകൾ വന്ന് ഇവരെ ചോദ്യം ചെയ്യും ആ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കണം അതിനാണ് കൊടുക്കുകയാണ് മൗലവി മൻ റബ്ബു നിന്റെ റബ്ബേത് അപ്പൊ പറയണം അല്ലാഹു റബ്ബി അള്ളാഹു ആണ് എന്റെ റബ്ബ് അതായത് എന്റെ ദൈവം അത് കഴിഞ്ഞ് പറയുന്നു മൻ ദീനുക നിന്റെ ദീനേത് നിന്റെ മതമേത് ഇസ്ലാമ ദീനി എന്റെ മതം ഇസ്ലാമാ പിന്നെ ചോദിക്കും

മദ്രസയിൽ കൊണ്ടു വെക്കുന്ന മൂന്ന് വയസ്സ് അല്ലെ നാലു വയസ്സ് മുതൽ പഠിപ്പിക്കുന്ന വർഗീയത ഇസ്ലാം പഠിപ്പിക്കുന്ന വർഗീയത ഇസ്ലാമിക പ്രഭാഷകർ പഠിപ്പിക്കുന്ന വർഗീയത അവരുടെ മയ്യത്തിനോട് വരെ പറഞ്ഞു കൊടുക്കുന്നു എന്ന് സാരം മനസ്സിലായോ അവരുടെ ശവത്തോട് ആ ബോഡി കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ ബോഡി ആ കബ ആ പിന്നെ ശവക്കുഴിയിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് പോലും പറഞ്ഞു കൊടുക്കുന്നത് ഈ വർഗീയതയാണ് ഈ പച്ച വർഗീയതയാണ് അതുകൊണ്ട് ഇവര് ഇവരൊരിക്കൽ റീഫോം ചെയ്യപ്പെട്ടു പോകുന്നു നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് കാരണം മൂന്ന് വയസ്സിൽ തുടങ്ങുന്ന വർഗീയത മരണക്കുടിയിലേക്ക് എടുത്തു വെക്കുമ്പോഴും കബറിലേക്ക് എടുത്തു വെക്കുമ്പോഴും മൗലവി പറഞ്ഞു കൊടുത്തേച്ചു പോകുന്ന ഒരു വർഗീയതയാണ് ശേഷമാണ് അവർ പിരിയുന്ന കുല് മുസ്ലിമീൻ ആഹ്വാനീൻ നിന്നോട് മലക്കു വന്ന് നിന്റെ സഹോദരൻ ആരെന്ന് ചോദിക്കുമ്പോൾ നീ പറയണം എല്ലാ മുസ്ലിമീങ്ങളുമാണ് എന്റെ എന്റെ സഹോദരന്മാർ അല്ല എല്ലാ മനുഷ്യരുമാർ എന്റെ സഹോദരന്മാരാണ് വല്ല പറയേണ്ടത് എല്ലാ മുസ്ലിം ആര് എല്ലാ മുസ്ലിമീങ്ങളും എന്റെ സഹോദരന്മാരാണ് എന്ന് പറയണം എന്ന് പറഞ്ഞു ാണ് മൗലവി ആ കബറിൽ നിന്നും ഈ മൗലവിയും ആ കബറി ആ ശവ ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അവിടെ വെച്ച ഈ പിന്നെ ഡെഡ് ബോഡിയുടെ ബന്ധുക്കളും ആ ഖബറിൽ നിന്നും ആ ശവക്കുഴിയുടെ അടുത്ത് നിന്നും പിരിഞ്ഞു പോകുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് മൂന്ന് വയസ്സിൽ മദ്രസയിൽ കൊണ്ടേ വെക്കുമ്പോൾ തുടങ്ങുന്ന വർഗീയത മരണ കിടക്ക വരെ മരണ വരെ ഇവർക്ക് ഇവരെ പിന്തുടരുകയാണ് അപ്പൊ ഇവരെങ്ങനെ റീഫോം ചെയ്യപ്പെടാനാണ് ഇവര് ഈ ഇസ്രായേലിലെ ഹരിയെ കൊല്ലപ്പെടുന്നത് കണ്ടോ അല്ലെങ്കിൽ ഈ ഫലസ്തീൻ നശിക്കുന്നത് കണ്ടോ ഒന്നും റീഫോം ചെയ്യപ്പെടുകയില്ല എന്റെ ടോം ജോസാറെ അങ്ങനെയാണ് ഈ സിറിയ നശിക്കുന്ന സിറിയ ലബനോൺ ലിബിയ ഇറാഖ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എത്ര രാജ്യങ്ങളാണ് തകർന്നു പോയത് റോഹിംഗ്യ മുസ്ലിമികൾ എല്ലാം നമ്മൾ കണ്ടി അമനെ ബംഗ്ലാദേശ് എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ എല്ലാം തകർന്നുപണമായി ഇവർ റീഫോം ചെയ്യപ്പെട്ടോ ഇപ്പോഴും താഴെ വന്നിരിക്കുന്ന ഈ പിന്നെ മൺഷൂറിനെ പോലുള്ള കേരളീയനെ പോലുള്ള നമ്മുടെ ഈ ക്ലബ് ഹൗസിൽ വരുന്ന ജിഹാദികൾ വരെ എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് അവരുടെ മതത്തെ പൊക്കി പിടിക്കുകയല്ലേ ഇന്നലെ വന്ന സലീം പറഞ്ഞു കേട്ടില്ലേ ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു രാമായണം മിത്താണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഖുർആാനോന്ന് ചോദിച്ചു ഖുർആാൻ മിത്തല്ല എന്ന് പറഞ്ഞു ഒരു കൊല്ലം കൊല്ലത്തെ ഏഹ് പിന്നെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആണെന്നാണ് പറയുന്നത് ഈ സലീം സലീമിനോട് സലീം പറഞ്ഞു രാമായണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച സലീമെ ഖുർആൻ അല്ലാ ഖുർആൻ വിത്തല്ലാ എന്ന് പറഞ്ഞു ഒരു കോൺഗ്രസ്സിന്റെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവനാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഒമ്പത് ജഹന്നമ പറയുന്ന മസീർ അല്ലയോ നബിയേ യഹൂദന്മാർ അലുഹൻ നബി കുഫ അല്ലുഹൻ നബി എന്നീ അവിശ്വാസികളോടും കപടവിശ്വാസികളോടും യുദ്ധം ചെയ്യുക കൂടാതെ അവരോട് പുരുഷമായി പെരുമാറുകയും ചെയ്യുക ഇതൊക്കെയാണ് ഇത്തരം വർഗീയതകൾ പച്ചവർഗീയതകൾ മാത്രമാണ് ഈ മതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ മതപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ മതപുസ്തകവുമായിട്ട് ഈ മതപുസ്തകത്തിന് അല്ലെങ്കിൽ ഈ മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന ഈ വർഗീയതകൾക്ക് ആത്മീയതയുമായോ പ്രകൃതി ശക്തിയുമായോ പ്രപഞ്ചദൃഷ്ടാവുമായോ പുലബന്ധം പോലുമില്ല ഇത് നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ് മൗലവിമാരും ഇസ്ലാമിക പ്രഭാഷകരും ഇസ്ലാമിക ഈ വർഗീയവാദികളും നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന വെറും മണ്ടത്തരങ്ങൾ മാത്രമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് ഉണ്ടാക്കിയ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആറാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ വെറുമൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് അയാൾക്ക് മക്കയെ പിടിച്ചെടുക്കുവാനും മക്കയുടെ ഭരണം കൈയാളാനും അയാൾക്ക് ഭരിക്കാനും അയാൾക്ക് സുഹിക്കാനുമായിട്ട് അയാൾ ഉണ്ടാക്കിയ അയാളുടെ ബുദ്ധിയിൽ വിരിഞ്ഞു വന്ന വികലമായ അയാളുടെ ചിന്തകൾ മാത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാതെ ഇസ്ലാമിന് ആത്മീയതയുമായി പുലബന്ധം പോലുമില്ല എന്നത് നമ്മളുടെ ഈ ഈ ഇത്തരം ഇസ്ലാമിക വിമർശനങ്ങളിലൂടെ നമ്മുടെ ഇത്തരം ക്ലബ്ബ് കേൾസിലൂടെ അല്ലെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള മറ്റ് എന്റെ മാത്രമുള്ള മറ്റ് ഇസ്ലാമിക വിമർശകരുടെ മറ്റ് ഇസ്ലാമിക പിന്നെ ഇസ്ലാമിക വിമർശനം നടത്തുന്നവരുടെ ഈ ബോധവൽക്കരണങ്ങളിലൂടെ മാത്രമേ ഇവർ റീഫോം ചെയ്യപ്പെടുകയുള്ളൂ അല്ലാതെ ഒരു ഇസ്രയേൽ ഹനിയെ കൊന്നതുകൊണ്ടോ അല്ലെങ്കിൽ യഫിയാസ് അൻവാറിനെ കൊന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇറാന്റെ പ്രസിഡന്റ് മരിച്ചു പോയതുകൊണ്ടോ അല്ലെ ഫാലസ്തീൻ മുഴുവൻ ഇല്ലാതായത് ോ ഒന്നും ഇവരിലെ വർഗീയത മാറുകയില്ല ഇവരിലെ വർഗീയത മാറണമെങ്കിൽ ഇത് തന്നെ ചെയ്യണം ഇവരുടെ ഈ ഖുർആൻ എന്ന് പറയുന്ന ഇവരുടെ ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഇസ്ലാം മുഹമ്മദിന്റെ മുഹമ്മദിന്റെ പടിപ്പീരുകൾ വെറും വെറും വ്യാജമായിരുന്നുവെന്നും അതിന് ഈ പ്രകൃതി ശക്തിയുമായോ ദൈവവുമായോ യാതൊരു ബന്ധവുമില്ല ആത്മീയതയുമായി പുലബന്ധം പോലും ഇല്ല എന്ന നഗ്നസത്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോഴൊക്കെ നമ്മൾ ഈ ഖുർആൻ ആയത്തുകളും ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ എടുത്ത് കോട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോഴവർ പോയി നോക്കും ഈ ഖുർഹാനും ഹദീസും പോയി നോക്കും ഇവർ പറയുന്നത് ശരിയാണോ എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങനെ ആയിരങ്ങൾ ഈ മതം വിട്ടുപോകും അങ്ങനെയാണ് ഇന്ന് ലോകത്ത് എക്സ് മുസ്ലിമീങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മാത്രമേ ഈ മതത്തെ റിഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ ഈ നാസറയോട് ഒന്ന് പ്രതികരിച്ചിട്ട് വറീസ് സാറ് ആരാ ഒരു സെക്കൻഡ് ഞാനിപ്പോൾ അര മിനിറ്റോട് നിർത്തിക്കോളാം നാസർഭായ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഈ നോർവീജിയൻ വംശനെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വംശര ഈ ഇവര് റോമുമായിട്ടൊരിക്കൽ യുദ്ധം ഉണ്ടായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ലിയോ ടെൻത് എന്ന് പറഞ്ഞ രാജാവാണ് സോറി പോപ്പാന്ന് എനിക്ക് ഇനി പോപ്പിൻ്റെ പേര് മാറിപ്പോ ക്ഷമിക്കണം അന്ന് ഈ കുരിശും മുഴുവൻ കുരിശും ഈ വാംസും മുഴുവൻ ഇദ്ദേഹം ബ്ലസ് ചെയ്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് കുരിശുദ്ധത്തിൻ്റെ കാര്യമല്ല പറയുന്നത് അന്ന് നിങ്ങൾ ഈ യുദ്ധത്തിൽ മരിക്കുന്ന മുഴുവൻ ആളുകളും ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകുന്ന പറഞ്ഞു അങ്ങനെ ആ യുദ്ധം റോം തോക്കുകയാണെങ്കിൽ അത് പോപ്പ് സറണ്ടർ ചെയ്യുകയും ചെയ്തു പക്ഷേ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പം ഇതുപോലെ ഈ ക്രിസ്ത്യൻ ചരിത്രത്തിലും ഈ ഈ പറഞ്ഞ മതത്തെ ഈ യുദ്ധത്തിന് ഉപയോഗിച്ച സംഭവങ്ങളുണ്ട് അത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല പുസ്തകത്തിൽ ഇല്ലെന്നും നിങ്ങൾക്ക് പറയാം പുസ്തകത്തിലില്ലെന്ന് വേണമെങ്കിൽ ഒരു ന്യായം പറയാം പക്ഷേ ഇത് മതം ആ തരത്തിൽ ഉപയോഗിച്ച ഒരുപാട് കാലഘട്ടം നമുക്ക് ചരിത്രത്തിലുണ്ട് അതുകൊണ്ട് ഈ മതത്തെ ഇന്ന് ശരിയായ അർത്ഥത്തിൽ ഇസ്ലാം ഉപയോഗിക്കുന്നു അത് ഇനി അവർക്ക് പ്രായോഗികമായി മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ യുദ്ധം അവസാനിക്കുമ്പം കൃത്യമായവർക്ക് പറഞ്ഞു ഞാൻ ഇസ്ലാം പപ്പടം പൊടിയുന്ന പോലെ പൊടിയെന്ന് പറഞ്ഞിട്ട് കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഉമ്മത്ത് എന്ന് പറഞ്ഞ സാധനം ഇനി മുമ്പോട്ട് പോകുകയല്ല ഇനി ഇനി ഈ പറഞ്ഞ ഈ പറഞ്ഞ പാലസ്റ്റൈൻ യുദ്ധ ഈ ഗാസ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പറ്റാൻ പറ്റുന്നത് ഇനിയിപ്പം അതാത് നാഷണലിസം മാത്രമേ ഉള്ളൂ അതായത് നാഷണലിസ്റ്റിൽ ഒരു ഒരു കൾച്ചറൽ മുസ്ലിം ആയിട്ട് എങ്ങനെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നോ ഇങ്ങനെ ജീവിക്കാം അവർ ആധുനിക ലോകത്തിൻ്റെ മൂല്യങ്ങളോട് ചേർന്ന് ജനസംഖ്യാ പരിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നിർബന്ധിതരായിത്തീരും ആധുനിക ലോകത്തിൻ്റെ മൂല്യങ്ങളോട് ജീവിക്കാൻ കഴിയും ഈ മൊഹമ്മദ് ഉണ്ടാക്കിയ ലോകം ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം നടക്കുക അല്ലെന്നുള്ള കാര്യം ബോധ്യപ്പെടാൻ പോവുകയാണ് അവർക്ക് ഈ സംഭവത്തോടുകൂടി അതാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞത് കാരണം മുഹമ്മദ് ആരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു അവരെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് മാത്രമല്ല ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ആകെ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് അത് ഇസ്രായേലായി മാറുകയാണ് മനസ്സിലായോ ബാക്കി ഉണ്ടായിരുന്ന ആകെ രണ്ട് സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് ഇറാൻ തീരാൻ പോവുകയാണ് അതിപ്പോൾ തീർന്നു ഏകദേശം അവർക്കൊരു സ്റ്റേബിൾ ഗവൺമെൻറ് പോലും ഇല്ല എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലായി കാരണം പ്രസിഡന്റിനെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ അർത്ഥത്തിൽ അവർ വീക്കായി കഴിഞ്ഞു അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിലെ ഏക തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രി പറയുന്ന പറഞ്ഞിട്ടില്ലേ ബെഞ്ചമിനായി എത്ര ആയിട്ടാണ് അമേരിക്കൻ കോൺഗ്രസ് പ്രസംഗിക്കുന്നത് കേട്ടില്ലേ ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് എന്ന് പറയുമ്പം ഞാനാണ് ഓർഡർ ചെയ്തത് എന്ന് പറയുമ്പം കറക്റ്റായിട്ട് എൻ്റെ കൺട്രോളിലാണ് ഇത് മൂന്ന് നിൽക്കുന്നത് എന്ന് അയാൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് എല്ലാ സ്ഥലത്തും അയാൾ ആ പ്രസംഗത്തിലുടനീളം ആ ദൃഢനിശ്ചയം അയാളുടെ കമാൻഡിങ് കപ്പാസിറ്റി പവറ് എല്ലാം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ പ്രസംഗം നടന്നത് അപ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാകുന്ന കൃത്യമായ ഒരു സിവിലിയൻ കൺട്രോളായിട്ടുള്ള ഗവൺമെൻറ് ഇസ്രായേലിലുണ്ട് ആ സിവിലിയൻ കൺട്രോളായിട്ടുള്ള ഗവൺമെൻറ്റ് വളരെ കൃത്യമായി ഫംഗ്ഷൻ ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു ഗവൺമെൻറ് മിഡിൽ ഈസ്റ്റിൽ ഈസ്റ്റിലാകെയുള്ളത് ഇസ്രായേലായിട്ട് മാറും ഇസായേലിൻ്റെ അപ്രമാധ്യമായിരിക്കും വരാൻ പോകുന്നത് അതുകൂടി ഇസ്ലാം എന്ന് പറയുന്നത് കൾച്ചറൽ ഇസ്ലാമായി മാറാം അതിനപ്പുറത്തേക്ക് ഇനി അവർക്ക് സ്കോപ്പ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലാണ് ഇസ്ലാം ഈ പപ്പടം പൊടിയെന്നുള്ള പൊടിയെന്ന് ഞാൻ പറഞ്ഞത് താങ്ക്